to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാത്രമാണ് ഞാൻ എപ്പോഴും ഇഷ്ടം. ഇഷ്ടം കൂടുന്നവരോടാണ് ഞാൻ കൂടുതൽ എന്താ പറയുക അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ദൈവാനുഗ്രഹിച്ച് എൻ്റെ അറിവിൽ എൻ്റെ ഈശ്വരൻ എനിക്ക് തന്ന കഴിവിൽ ഞാൻ ഉണ്ടാക്കി കുറേ കുറേ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ചിക്കൻ ഫ്രൈ കൊടുക്കുമ്പോഴത്തേക്കും അവർ കുറേ ആകുമ്പോഴത്തേക്കും മടുത്തു പോവുകയല്ലേ. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ, ദാറ്റ് ഇസ് ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അതിനെ ബട്ടർഫ്ലൈ മോഡലാക്കി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഒരു ബട്ടർഫ്ലൈ പോലെ, അത് ബട്ടർഫ്ലൈ എന്നൊന്നും ഞാൻ പറയുകയില്ല, പക്ഷേ ബട്ടർഫ്ലൈ പോലെ ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ഒരു പ്രത്യേക മിക്സിൽ ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു പ്രത്യേക രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. അത്രേ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതല്ലേ, അതിങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാം മൊത്തം കൺഫ്യൂഷനാണ്. പക്ഷേ കൺഫ്യൂഷൻ ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അതിന് ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് അറിയണ്ടേ, അത് നോക്കൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ വേണം, കുറച്ച് കോൺഫ്ലവർ വേണം, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കശ്മീരി മുളക് പൊടി, ഇച്ചിരി സോയാ സോസ്, കുറച്ച് നാരങ്ങ നീര്. ഇതെന്നാന്നോ, ഉരുളക്കിഴങ്ങില്ലേ, പുഴുങ്ങിയതല്ല, പച്ച ഉരുളക്കിഴങ്ങ് കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണേ. പിന്നെ കുറച്ച് ചിക്കൻ പീസസ്. ഇതിപ്പോൾ ബോൺലെസ് ആണു, ബോൺലെസ് ആണു ഇതുണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ബോണോടുകൂടി ചെയ്യാമെന്ന് ചോദിച്ചാൽ വലിയ മെനക്കേടാണ്. അതിനെക്കാട്ടിലും ബോൺലെസ് ചെയ്യുന്ന നല്ല, ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മൈദ, എന്തോരം ചിക്കൻ ഉണ്ടോ അത് കംപ്ലീറ്റ് കോട്ടാവണം, അത്രേ ഉള്ളൂ. കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, കശ്മീരി മുളക് പൊടി. ഇതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് കൊടുക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പാപ്രിക്ക കൊടുത്തേച്ചാലും മതി. പാപ്രിക്ക എന്ന് പറഞ്ഞൊരു പൊടി വാങ്ങാൻ കിട്ടും, അത് ഇട്ടാലും മതി. അത് നമുക്ക് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇട്ടു. കുറച്ച് സോയാ സോസ്, ഇച്ചിരി നാരങ്ങാ നീര്, ഇത് നല്ലതായിട്ട് കുഴയ്ക്കണം. ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ്, ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്. ശരിക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് മിനിമം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെച്ചാൽ നല്ലതാ. ഇല്ല, ഈ ഓവർ നൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചേച്ചാൽ മതിയേ. അന്ന് വെച്ച സെക്കൻഡ് നമുക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ, ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നിറച്ച് എണ്ണ വേണം. കാര്യം എന്നാന്നോ, നമ്മൾ ആ ഇടുന്ന ആ ചിക്കൻ കംപ്ലീറ്റായിട്ട്, ചിക്കനും പൊട്ടറ്റോ എല്ലാം കൂടെ ഇതിനകത്തോട്ട് നല്ലതായിട്ട് മുങ്ങണം, എന്നാലേ ചിക്കൻ നല്ലതായിട്ട് വേവത്തുള്ളൂ. അപ്പോൾ നിറച്ച് എണ്ണ വേണം. ഇങ്ങനെ വിസ്താരം കൂടിയ ഒരു പാത്രമാകുന്നതിൽ നിറച്ച് എണ്ണ കൊള്ളത്തുള്ളൂ. ഇച്ചിരി എന്താ പറയുക, ഒതുങ്ങിയ പാത്രമാകുന്നതിൽ എണ്ണ അത്രയും വേണ്ടി വരികയില്ല. അത് ഇച്ചിരി ഒരു വിസ്താരമുള്ളതാകുന്നതുകൊണ്ടാണ് ഇത്രയും എണ്ണ വേണ്ടി വരുന്നത്. അത് കഴിഞ്ഞേച്ച് എണ്ണ ചൂടാവാൻ വെച്ചേച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരിച്ചിരി ഉപ്പ്, ഒത്തിരി വേണ്ട, ഒരിച്ചിരി ഉപ്പും കുറച്ച് കോൺഫ്ലവറും. ഈ കോൺഫ്ലവർ വെള്ളത്തിൽ നല്ലോണം കലക്കണം. ഇത്
കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നല്ലതായിട്ട് ഇളക്കിയില്ലേ. ഇനി എന്താണെന്ന് വെച്ചാൽ സൈഡിൽ സ്പൂൺ മാറ്റി വെച്ച് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം എടുക്കുക. പിന്നെ നമുക്ക് ടൂത്ത് പിക്കും കൂടെ വേണം ഇതിൻ്റെ കൂട്ടത്തിൽ. എന്ന് വെച്ചാൽ ഇത് നല്ലോണം ആ കോൺഫ്ലവറിലൊന്ന് മുക്കി വെച്ച് ഇതിനകത്തു നിന്ന് ഒരു കഷ്ണം എടുക്കുക. ചിക്കൻ പെരട്ടി വെച്ചേക്കുന്നതിനകത്തു നിന്ന് ഒരു കഷ്ണം എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വെച്ച് മടക്കുക. മടക്കി വെച്ചാൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കംപ്ലീറ്റ് നമ്മൾ ആ പൊട്ടറ്റോയും ചിക്കനും എല്ലാം കംപ്ലീറ്റ് ആ എണ്ണയിൽ മുങ്ങണം. അത്രയും എണ്ണ നമ്മൾ അതിനകത്ത് ഒഴിക്കണം. അപ്പോൾ ഇച്ചിരി ഒതുങ്ങിയ പാത്രമാണെങ്കിൽ അത്ര എണ്ണ കുറവ് മതി, അല്ല ഇച്ചിരി വെയ്ത് കൂടിയതാണെങ്കിൽ എണ്ണ കൂടും. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിക്കനും ഇതിനകത്ത് വെച്ചേച്ച് നല്ലോണം ഇനി ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി. ഇനി ഒറ്റ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ചിക്കൻ എത്ര നേരം മാറിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നോ അത്രയും നേരം നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ചിക്കൻ വേവിച്ചെടുക്കുവാന്നേലും പെട്ടെന്നുണ്ടാക്കാനാന്നേലും ഇച്ചിരി വേവിച്ചെടുക്കുവാന്നേലും ആ ഉള്ളിൽ ഇച്ചിരി ഒന്ന് പിടിക്കും. അതല്ല ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് സമയമെടുത്ത് നമുക്ക് ചെയ്യാനാണേലും നാളെ നമുക്ക് ഗസ്റ്റ് വരുമെന്ന് നമുക്ക് തോന്നുവാന്നെങ്കിൽ ഇന്നേ ഉണ്ടാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഇത് പച്ച ചിക്കനാണ്, അത് വേവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, നമ്മൾ ലോ ഫ്ലെയിമേലിട്ട് നല്ല എണ്ണ ചൂടായതിന് ശേഷം മതി, ലോ ഫ്ലെയിമേലിട്ടേച്ച് ആ ചിക്കൻ വേവുന്നിടം വരെ അതിനുള്ളൊരു സമയം കൊടുക്കണേ. ഒരുമിച്ചൊക്കെ ഉണ്ടാക്കി ഇതേപോലെ വെക്കുവാന്നേല് പെട്ടെന്ന് അതങ്ങിട്ട് ജോലി തീർക്കാമെന്ന് വിചാരിച്ചേക്കല്ല, അത് കുറേശ്ശെ ഇടാവുള്ളൂ. ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ വലിപ്പം പോലെ അത് തൊട്ട് തൊട്ടില്ലാന്ന് വേണം ഇടാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അല്ലേ ഒന്നിനൊന്ന് ഒട്ടി പിടിച്ചേച്ച് അങ്ങ് എന്നാ പറയുക പിച്ചി പറിച്ച് അങ്ങ് പോകും. അതിലും ഭേദം നീറ്റായിട്ട് സ്ലോ ഫ്ലെയിമേൽ കുറേശ്ശെ ആ ചിക്കൻ ഒന്ന് വേവുന്ന നേരം നമുക്കറിയാമല്ലോ, അത് കണക്കാക്കി വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ. പിന്നെ ഉരുളക്കിഴങ്ങിന് അധികം വേവില്ലെങ്കിൽ പോലും വേവ് ഉണ്ട്, അപ്പോൾ അത് നോക്കിയേച്ച് വേണം ഉണ്ടാക്കാൻ. ഇതിനകത്ത് കളറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചേർക്കാം, കാര്യം അതിനൊരു റെഡിഷ് കളർ ചിക്കന് വേണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ആ ഒരു എന്നാ കാശ്മീരി മുളക് പൊടി ചേർത്തേച്ചാൽ മതി. ഉരുളക്കിഴങ്ങും നല്ല ഫ്രൈ ആയിട്ട് വരണം, അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി സമയം എടുക്കും. ഇച്ചിരി 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 സമയമെടുത്ത് പതുക്കെ പതുക്കെ ചെയ്താൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. പെട്ടെന്ന് ധൃതി പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഏതായാലും അതങ്ങ് എന്നാ പറയുക രുചിയില്ലാതായി. ഒന്നേ ചെയ്തോളൂ എങ്കിലും അത് വൃത്തിക്ക് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. ഇത് ശരിക്കും സെഷ്വാൻ സോസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അഥവാ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് നല്ലതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ടാറ്റാ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല, മയണീസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം, ഒന്നുമില്ല പിള്ളേരല്ലേ. ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും കഴിക്കുന്ന പോലെ വേറൊരു ഇത് ആണെന്നേ ഉള്ളൂ. ഇത് അങ്ങനെ കഴിക്കാൻ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത്. ഇപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കുവാന്നാൽ ഈ പിള്ളേർ കെച്ചപ്പോ സെഷ്വാനോ ഒന്നും എടുക്കാൻ നിൽക്കുകയല്ല, ആ ഇതോടുകൂടി അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോവും. ചൂടാന്നേലും വിളിക്കുന്ന നേരം കൊണ്ട് അവന്മാർ കഴിച്ചു കഴിയും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷമേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഗസ്റ്റ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് സോസോടുകൂടിയെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് ഇതൊരു ചൂട് ചായയുടെ കൊടുക്കുവാന്നേൽ നല്ല ഉഗ്രൻ ടേസ്റ്റാട്ടോ. ഇതിനി ഒരുപാട് പരിപാടിയൊന്നുമില്ല. ആ ഉരുളക്കിഴങ്ങ് ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരണം, ചിക്കനും ഒരു ഇച്ചിരി മൊരിഞ്ഞു വരണം. മുരിയ മാത്രമല്ല ചിക്കൻ വേവുകയും വേണം. മാത്രമല്ല
ഇനി എനിക്കുള്ള പണി എന്നാന്ന് അറിയാവോ? ഇത്രയും ചിക്കനും ഉണ്ട്, അത്രയും ഉരുളക്കിഴങ്ങും ഉണ്ട്. നാച്ചുറൽ അറിയാലോ അല്ലേ, ബാക്കി ഉണ്ടാക്കണം. ഉണ്ടാക്കണമെങ്കിൽ സമയം വേണം, ഒരു ബ്രേക്ക് പാ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. നോക്കൂ, ബട്ടർഫ്ലൈ പോലെ എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അതൊരു ചെറിയൊരു ബട്ടർഫ്ലൈ പോലെയൊക്കെ ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ ചോദ്യം ഒന്നുമല്ല, എനിക്കിത്രേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ നമ്മൾ ചിക്കൻ ഫ്രൈയുടെ കൂടെ കഴിക്കുമ്പോൾ ഫീൽ ചെയ്യില്ലേ, അതിൻ്റെ ഒരു ഒരു കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ചിന്തിക്കുക കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിനിയിപ്പോൾ അങ്ങനെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാനൊന്നുമില്ല. പിന്നെ ആനീസ് കിച്ചൻ്റെ ഗസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഈ ഇടയ്ക്ക് കുട്ടികളോട് ഇച്ചിരി സ്നേഹം കൂടുതലായതുകൊണ്ട് അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും ഞാൻ ആനീസ് കിച്ചനിൽ വരുന്ന ഗസ്റ്റിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ തെറ്റാണെന്നറിയാം, എന്നാലും ഒരു പ്രേക്ഷകർക്ക് ഒരു സസ്പെൻസ് ഇടുന്നത് നല്ലതല്ലേ. കാര്യം എല്ലാവരും ആലോചിക്കും, ആ ഇന്നാരാ വരുന്നത് എന്നൊന്ന് ചിന്തിക്കുകയല്ലേ. അത്രേ ഉള്ളൂ കേട്ടോ, ഒരു കുസൃതി അത്രേ ഉള്ളൂ. ഇന്ന് ആനീസ് കിച്ചനിൽ വരാൻ പോകുന്നത് അംബിളിയും ആദിത്യനുമാണ്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. മാത്രമല്ല, ആദ്യമായിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ അടുക്കളയിൽ വരുമ്പോൾ ഇതെല്ലാം മധുരമാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം, അതും ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം അത് തരികയില്ല, ആദ്യം അവരെ എൻ്റെ അടുക്കളയിലേക്ക് ഞാൻ ക്ഷണിക്കട്ടെ. അംബിളി, ഹാപ്പി മാരിഡ് ലൈഫ്. ഹാപ്പി മാരിഡ് ലൈഫ്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അംബിളിയെ കണ്ടിട്ട് കുറേ നാളായി. എനിക്ക് ഒന്ന് ഫംഗ്ഷൻസിനൊക്കെ ആയിരിക്കും അംബിളിയെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് അംബിളിയോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. എന്താ പറയുക, ഭയങ്കര ക്യൂട്ടാണ് ഫേസ്. അപ്പം നമുക്കൊരു അനിയത്തിയോടുള്ളൊരു സ്നേഹം, അറ്റാച്ച്മെൻറ്റ് ഒക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, അതാണ് സത്യം. സോറി കേട്ടോ, ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ആയത്. എൻ്റെ അടുക്കളയിൽ എനിക്ക് പറയാമല്ലോ അല്ലേ, നിർത്തുന്നത് ശരിയല്ലെന്നറിയാം. ഞാനൊരു മുഖസ്തുതി പറയാ എന്ന് വിചാരിക്കല്ലേ, പറഞ്ഞോട്ടെ. പറഞ്ഞു, ചുമ്മാ പൊക്കി വിടുന്നതും അല്ല, ഉള്ള കാര്യം പറയട്ടെ. അമ്മളിപ്പോ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, ഉള്ള കാര്യം പറയാം. നല്ലൊരു പ്രകാശം, ഒരു ഭയങ്കര എന്താ പറയാ, ടച്ച് വുഡ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈശ്വരദേവൻ പ്രകാശം സൂര്യന്റെ പ്രകാശം അംബിളിയിലേക്ക് ഇങ്ങനെ അതായിരിക്കും. പക്ഷെ എന്നാലും ടച്ച്വുഡ് മോളെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്നാക്കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഒത്തിരി വിശേഷം ഉണ്ടെന്നറിയാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോ ഇതൊന്നും അല്ല തരണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതൊരു മധുരം എടുത്തോണ്ട് വരട്ടെ, മോശമല്ലേ ഭർത്താനം പറഞ്ഞു മകനെ നട്ടെ. പകുതി അങ്ങോട്ട് കൊടുത്താൽ മതി, അതന്നെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അംബിളിക്ക് വേറെ ഒന്നും കൊടുക്കാൻ പോകുന്നുമില്ല, അതിന്റെ പകുതി വേണം കൊടുക്കണം എന്നാണ് അതിന്റെ ശരി. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? രണ്ടുപേരും സ്ത്രീ പദം, രണ്ട് സീരിയലല്ലേ സീത എന്ന് പറഞ്ഞ സീരിയലിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സീതയും സ്ത്രീപദവും അയ്യപ്പൻ. ഓക്കെ, അവിടുന്ന് അംബിളി അടിച്ചോണ്ട് പോയെ? അടിച്ചോണ്ടൊന്നും പോയല്ല, ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചതോ? അതാണ് നമുക്ക് ഈ ട്വിസ്റ്റ്. ഞങ്ങളൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ രാവിലെ പത്രത്തിൽ കണ്ടത്. ഞാൻ ജീവിതത്തിൽ പണ്ട് പ്രതീക്ഷ കാര്യമാണ്, ആഗ്രഹിച്ച കാര്യമാണ്, പ്രതീക്ഷയില്ല ആഗ്രഹിച്ച കാര്യമായിരുന്നു. അംബിളിയെ കെട്ടണമെന്നോ? പിന്നെ എനിക്കത് ഇഷ്ടമായിരുന്നു ഒരു 15 വർഷം മുമ്പ്. എന്നിട്ട് അന്നേരം എന്നാ പറയാൻ ചോദിച്ചത്? അതിന് എനിക്ക് ഇപ്പൊ രണ്ട് അടി തരണം. ആരും തന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കാം, ആഗ്രഹിച്ച് ചോദിക്കല്ലേ. അപ്പൊ നമ്മള് കൊടുക്കണ്ടേ? എല്ലാരോടും പറഞ്ഞു, ഞാൻ മാത്രം അറിഞ്ഞില്ല. അല്ല, ഞാന് എന്താ, ഞാന് അംബിളി എണീക്കും, എണീറ്റ് ഒറ്റയോടെ. അല്ല, അത് ശരിക്കും ഒരു അന്ന് പറഞ്ഞിരുന്നെങ്കില് അന്ന് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയതാണ്. പക്ഷെ അതിന്റെ ഒരു വിഷമം ഞങ്ങൾ എനിക്ക് മെനയാന്നാണ് ഉണ്ടായത്. ഒരാ ഇതൊരു ഞങ്ങൾ തമ്മിൽ അന്നൊരു അകൽച്ച ഉണ്ടായി. അപ്പൊ അന്ന് ഞാൻ അല്ല തല്ലല്ല ഒരു ഒരു വിഷയമുണ്ടായി ഞങ്ങൾ. അപ്പൊ ഞങ്ങള് അമ്പിളിയുടെ ഫാമിലിയും എന്റെ ഫാമിലിയും നല്ല അടുപ്പമായിരുന്നു. അപ്പൊ എന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ അമ്പിളിയുടെ അങ്ങനെ അധികം സംസാരിക്കാൻ ഒരു ഓവറായിട്ട് അമ്പിളിയും ഉണ്ടാറില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഒരാള് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഈ കാര്യം ഒരിക്കലും ഞാൻ പ്രത്യേകിച്ച് ഞാൻ അമ്പിളിയെ കുറിച്ച് അങ്ങനെ പറയില്ല, ചെറിയ കാര്യമാണ്. അത് അമ്പിളി വിശ്വസിച്ചിട്ട് എന്നോട് അത് എൻ്റെ ഒരു ഭാഗം ഒരു 70% സംഭവം സത്യമായിരുന്നു. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് പിന്നീട് അമ്പിളിയുടെ ഭർത്താവായത്. ഓ ഓക്കെ.
അപ്പോൾ ആ സംഭവം എന്നെ ഒരു ദിവസം റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഷൂട്ടിനിടയ്ക്ക് പെട്ടെന്ന് സംസാരമൊക്കെ മാറിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് ഒന്നാമത് പ്രശ്നം വെച്ചാൽ ഈ ഒരു ഫീൽഡിലെ പ്രശ്നം, ഒരാളുടെ പ്രസൻസിൽ നീ ചെയ്തിട്ടെന്ന് ചോദിക്കത്തില്ല, അയാളെ നിർത്തി ചോദിക്കണം. അയാൾ ഇല്ലാത്തവ പോയിട്ട് നമ്മൾ പണ്ട് പറയും, ഇപ്പം അടുക്കളയിൽ നിന്ന് പറയാം, നുണ പറയുക, ചില അടുക്കളയിൽ പറയുന്ന സ്വഭാവം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവര് ഇരുന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം അമ്പിളി വിശ്വസിച്ചിട്ട് അമ്പിളി എന്നോട് ചോദിച്ചു. കുറേ ആയപ്പോഴത്തേക്ക് ഞാൻ അമ്പിളി ആരാണെന്ന് പറയാൻ പറഞ്ഞു, പറയില്ല. അതിന് ഏറ്റവും വിശ്വാസമുള്ള ആൾ ടെക്നീഷ്യനുമാണ്, ഒരു ആർട്ടിസ്റ്റും. അപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ സംശയിച്ചു കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ. അന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ചല്ല, അന്ന് ഞാൻ സ്ത്രീയാണെന്ന് വിചാരിച്ചത്. ഈ ചില ആണുങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഈ വ്യക്തി അമ്പിളിയോട് പറഞ്ഞിട്ട് അമ്പിളി മെനങ്ങാന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ തന്നെ അന്നകന്നു. ഞാൻ സംബന്ധിച്ച് പിന്നെ ആ സീരിയലിൽ ഞാൻ കുറച്ച് ക്ലൈമാക്സ് ഞാൻ മരിക്കുന്നു. പിന്നീട് 1 മാസം കഴിയുമ്പോൾ, 1.5 മാസം അമ്പിളി കെട്ടാൻ പോകുന്ന പറഞ്ഞപ്പോഴത്തെ ഞാൻ അപ്പം പോയി ഞാൻ സംസാരിച്ചു. ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റേ അദ്ദേഹം ഒരു പാര വെച്ചു. ഇവരെല്ലാം അകന്നു. അപ്പം ഞാൻ ഓടിച്ചും ചോദിക്കും, അമ്പിളിയുടെ കല്യാണമാണെന്ന് ചോദിച്ചു. അതെ, അപ്പോഴാണ് ഞാൻ കഥയാറ്. അപ്പം ഞാൻ അപ്പോൾ പോയി പറയുക, അയ്യോ അമ്പിളി, അമ്പിളി വിശ്വസിക്കില്ല. അത് പിന്നെ ആ വഴിക്ക് വിട്ടു. ഞാൻ എൻ്റെ ജീവിതവും പ്രശ്നങ്ങളൊക്കെ ഞാൻ വഴിക്ക് പിന്നീട് കാണാൻ 2015 അല്ല, ഇപ്പോഴാണ് ദൈവം നിശ്ചയിച്ചതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെതായ സമയമില്ല എല്ലാത്തിനും, അതുകൊണ്ടാട്ടോ. പക്ഷെ ദൈവം കൊണ്ട് എത്തിച്ചില്ല, സിൻസിയർ ലവ് അതായിരുന്നു. ഞാൻ അമ്പിളിയെടുത്ത് പറഞ്ഞു, കാരണം ഞാൻ അന്നും ഇന്നും ഞാൻ അമ്പിളിയെ ഇഷ്ടപ്പെട്ടത് ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. ഈ ഒരു വ്യക്തിയെടുത്തുള്ള സ്നേഹത്തിനകത്ത് അതൊന്നും കാണിക്കാൻ തോന്നുന്നില്ല. ഇന്നസെന്റ് അമ്പിളി. പിന്നെ ജീവിതത്തിൽ അമ്പിളി വന്നപ്പോഴും ഞാൻ, എനിക്ക് ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ച എന്താണാവോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹാപ്പിയാണ്. കംപ്ലീറ്റ് സീരിയലാണ് അമ്പിളി ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. ശരിക്കും മോളെ ഫിലിമില് മീരയുടെ അല്ലേ, അത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അമ്പിളി. അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമ്പിളിയുടെ കഴിവ് മാക്സിമം വിനയൻ സാർ യൂട്ടിലൈസ് ചെയ്ത ഒരു മൂവിയാന്ന് തോന്നുന്നു. അത് ശരിക്കും നല്ലോണം പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറെ ക്യാരക്ടേഴ്സ് കിട്ടേണ്ടതാണ്. അമ്പിളിക്ക് കിട്ടിയത് അമ്പിളി റിജക്ട് ചെയ്തതാണോ വേണ്ട? അങ്ങനെ അങ്ങ് ഒരുപാടൊന്നും എനിക്ക് വന്നിട്ടില്ല, അതാണ് സത്യം. വന്ന കുറച്ച് പടങ്ങൾ എനിക്ക് പടം, എനിക്ക് പഠിത്തവും കലയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും എൻ്റെ എക്സാം സമയത്തും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ പഠനത്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഡാൻസ്, ഡാൻസ് ഉണ്ട് പിന്നെ അത് ഇപ്പോഴും തീർച്ചയായും അത് വിട്ടുകളയാൻ പറയാം. എല്ലാം വിട്ടുകളയാൻ പറ്റും. കാരണം വെച്ചാൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് മണിക്കൂറിലൊക്കെ ഞാൻ കാണുന്നത് എല്ലാം കെട്ടി വന്ന് ശ്രദ്ധിക്കുന്നത് ഡാൻസ് പോയി എന്നെ കൊണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പോകുന്നത് ഒരു ബസ്സിനകത്ത്. ഞാൻ പറഞ്ഞ എൻ്റെ കാറിൽ വരാം. ഇല്ല, ബസ്സിക്ക് ഒരു ബസ്സിൽ കുറെ പെമ്പുള്ള എല്ലാം ഒരേ മുഖം. അത് സംശയം ഉണ്ടായി. 3:30 ഞാൻ നോക്കുമ്പോൾ അമ്പിളി ഡാൻസ് കഴിഞ്ഞ് വരുന്നത്. വന്ന് കിടന്നുറങ്ങി. 5 വീട്ടിലെത്തി അച്ഛൻ കൊണ്ട് ചായ വന്ന്. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. പെട്ടെന്നുള്ള കല്യാണമായിരുന്നല്ലോ. അപ്പം മുഹൂർത്തം നോക്കിയപ്പോൾ 25 നല്ലൊരു മുഹൂർത്തമുണ്ട്. അപ്പം 25 ഓൾറെഡി ഞാൻ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് വിളിച്ചു, എന്ത് വേണം? അത് കുഴപ്പമില്ല, പ്രോഗ്രാം ഉള്ളത് നല്ലതല്ലേ. അന്നേരം ഒന്നും പറഞ്ഞില്ല. ഈ ഡാൻസ് ഇഷ്ടമാണ്. അതിലുപരി ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു നമുക്ക് ചില ആളുകളോട് വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം എനിക്ക് അന്നുകൊണ്ട് നമ്മളിവിടെ വർക്ക് ചെയ്ത് 15 ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം വിരുന്നിലാ പോകുന്നത്. പോയ ചാനലുകളിലും അമ്പലപ്പറമ്പിലൊക്കെ. ഒരു സീരിയലിലെ നായകനും നായികയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ക്യാരക്ടർ വൈസ് നമ്മളൊക്കെ ഇമാജിൻ ചെയ്യും, പക്ഷേ ഒറിജിനൽ അങ്ങനെയൊക്കെ വന്നു. സീരിയലാന്ന് വിചാരിച്ചു, സീരിയലിലെ കല്യാണം അങ്ങനെ എന്തൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. ഓരോരുത്തർ റിയൽ ആണോ അതോ സീരിയൽ ഷൂട്ടാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു. രണ്ടുപേരോടും എന്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും മരിച്ചുപോയി, അനീതിയേ ഉള്ളൂ. അനീതി ചെന്നലായിരുന്നു. പക്ഷെ അനീതിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, അല്ലാതെ ഇവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ. ഞാൻ അമ്പിളിയും പറഞ്ഞ് നമുക്ക് ഒരുപാടൊന്നും ബഹളമൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പോ കണ്ട കാഴ്ച
വേറൊരു കല്യാണം ഉണ്ടായിരുന്നത്. ഇത് ആരോ പറഞ്ഞു അമ്പിളി ദേവിയുടെ കല്യാണം എന്ന് പറഞ്ഞു. അത് പത്രക്കായിരുന്നു മുഹൂർത്തം. ഞങ്ങളുടെ പന്ത്രണ്ടര മണിക്കായിരുന്നു. ആ ആളും ഈ ആളും എല്ലാം കൂടി ആയിപ്പോയി. ആ കല്യാണത്തിന്റെ ആൾക്കാരും നിങ്ങളുടെ കല്യാണം കാണാൻ വെയിറ്റ് ചെയ്തു. അതോട് ഞെട്ടി ഇവളാരെയും വിളിക്കുകയല്ലെന്ന് പറഞ്ഞു. ഇതെന്താ സാരോ തിരിച്ച് അമ്പിളി തിരിച്ചു എന്നോടാരെ വിളിക്കില്ല എന്ന് പറഞ്ഞു. നാട് നീള ആൾക്കാരും പക്ഷെ അത് നല്ലതാ മോളെ. ഇത്രയും പേരുടെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ദൈവം കൈനിറച്ച് അനുഗ്രഹങ്ങൾ തന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഇതൊക്കെ നിമിത്തമാണ്. ഞങ്ങള് പബ്ലിസിറ്റി കൊടുക്കേണ്ടി വന്നില്ല, കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞു. ശരി, അത് വേറെ പോലെ. ഇപ്പം മീഡിയ ഒരുപാട് അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സമയത്ത് അതൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതാണ് സത്യം. പിന്നെ പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യത്തെ ഒരു നമ്മുടെ എവർഗ്രീൻ ഹീറോ നമ്മുടെ ജയൻ സാറുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. ജയൻ സാറിന്റെ എന്റെ വല്യച്ഛന അച്ഛന ചേട്ടൻ കേട്ടല്ല. ശരിക്കും ആ ഒരു ഇത് വലിയ ആർക്കും അറിയില്ല. ഞാൻ പക്ഷെ ആ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ വല്യച്ഛന്റെ പേരിലൊന്നും അല്ല ഞാൻ വന്നത്. ഇത് 2000-ൽ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പം പറയാലോ അല്ലേ. പിന്നെ ജയന്റെ മകൻ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അപ്പൊ ഞാനന്ന് ജോലി ചെയ്യുക. അപ്പൊ അന്ന് ഈ വാർത്ത വന്നപ്പോഴത്തേക്കും നമുക്കും വിഷമമായി. ആർക്കും വീട്ടിൽ നിന്ന് പോകാം. ഞാൻ അവര് ആ കേസ് പോയത് മകൻ അമ്മയുടെ അമ്മയെ പ്രതിയാക്കി കേസ് കൊടുത്തു. അമ്മ പറയണം എൻ്റെ അച്ഛൻ ഇന്ന ആളാന്ന്. വളരെ ബുദ്ധിപരമാണ് ചെയ്തത്. ഞാൻ അതിൽ കക്ഷി കയറുന്നു. അന്നെനിക്ക് 19 വയസ്സ് ആവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ കേസ്, പക്ഷേ കേസ് മുന്നോട്ട് പോയില്ല, കാരണം നമുക്ക് പൊളിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ ബുക്ക് വന്നപ്പോൾ രാജൻ ദേവ് സാറല്ലേ, അദ്ദേഹത്തിന് എന്നെ കാണുന്നു. അപ്പം നമുക്കൊന്നും അഭിനയിക്കാനൊന്നും അറിയില്ല. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വലിയൊരു സിനിമയ്ക്ക് അങ്ങനൊന്നും കിട്ടുന്നു. ആ സമയവും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു അന്ന് ഇന്നും ഇതൊക്കെ തന്നെയാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു, എനിക്ക് അങ്ങനെ ഒരു ലൈഫ് അല്ലായിരുന്നു എൻ്റെ ചെറുപ്പം. എൻ്റെ ചെറുപ്പം ഒരു 16 വയസ്സ് മുതലൊക്കെ ജോലി ചെയ്യുമായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയൊന്നും അല്ല. പിന്നെ അപ്പോഴത്തേക്ക് നമ്മളൊരു നല്ല പ്രായമുണ്ടല്ലോ. അപ്പം എന്നെ അറിയാത്ത കുറെ ആൾക്കാരാണ് എന്തൊക്കെയോ എന്നെ പറയുന്നത്. നല്ല പ്രായം മുഴുവൻ ഞാൻ ജോലി ചെയ്യുക. അപ്പം ആ ജോലി അന്ന് ഞാൻ ജോലി ഞാൻ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അമ്പിളി കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ആ അച്ഛന് ഫുഡ് കൊണ്ട് പോകുമ്പോഴത്തേക്കും അമ്പിളി ഒരു കൊച്ചു പാവാട കൊടുത്ത് ഇങ്ങനെ ഒരു പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു വരുന്നു. ഞാൻ മേപ്പട് കയറി പോകുന്നത്. ഡ്രസ്സ് വരെ ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചപ്പ ആരോ കിടക്കുന്നത് പറയുകയും ചെയ്തു. അപ്പനോ എനിക്ക് ഓർമ്മയില്ല, എത്ര വർഷം പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നടന്നിട്ട് വരുമ്പോഴത്തേക്കും എന്തോ ഒരു സാധനം പിങ്കാ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ബാക്കി അമ്പിളിയും മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, പിന്നെ കല്യാണക്കുറുമ എന്റെ ഫസ്റ്റ് പടത്തിൽ അമ്പിളിയാണ്. അതുകൊണ്ട് വല്യച്ഛന്റെ പേര് അധികം വല്യച്ഛന്റെ പേര് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടോ വല്യച്ഛനെ? ഞാൻ ജനിച്ചിട്ട് ഒരു കുറച്ച് 40 ദിവസം ഉള്ളിൽ മരിക്കുവായിരുന്നു. അപ്പോൾ ഓർമ്മയുന്നുണ്ടോ? എന്റെ വല്യച്ഛന്റെ പേരിൽ എന്നെ കാണാൻ വിളിച്ചത് രാജേട്ടൻ മാത്രമേ അല്ല ഏട്ടനോ. ഓഗസ്റ്റ് 15 ലൊക്കേഷനിലെ എന്നെ വിളിച്ചു. എന്നൊരു സിംഹാസനം സ്റ്റാർട്ട് ചെയ്യുമ്പം വരണമെന്ന് പറഞ്ഞു ലൊക്കേഷൻ. എന്നെ അന്ന് മമ്മൂക്കെ പരിചയപ്പെടുത്തി. അപ്പൊ ഞങ്ങള് എന്ത് പറഞ്ഞു, എന്നെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഞാൻ കണ്ട ഓർമ്മ ഒരിക്കൽ ഗ്ലോബസ് വെച്ച് എന്നെ ആ അന്നാണ് ഗ്ലോ സാരിയെ കൂടുതലോട്ട്. വല്യച്ഛന്റെ പേരിൽ എന്നെ വിളിച്ച അദ്ദേഹമാണ്. അപ്പം ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ അഭിനയത്തോട് പാഷൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വന്നു അതിനകത്ത്? ഞാൻ ശരിക്കും സിനിമയിൽ അങ്ങനെ സിനിമാ ഭ്രാന്തായിരുന്നെങ്കിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി നിന്നേനെ. എന്നെ ശരിക്കും സീരിയലിലേക്ക് ക്ഷണിച്ചത് രഞ്ജിത്തേട്ടനാണ്, ചിപ്പിച്ച ചില ഹസ്ബൻഡാണ്. പക്ഷെ അതാ സിനിമ ആ സീരിയലിനകത്ത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പടം ചെയ്തിട്ട് നിൽക്കുവാണ്, അപ്പോൾ എനിക്ക് സിനിമ മതി എന്ന് പറഞ്ഞു. നമുക്ക് അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അതേ പറഞ്ഞു നീ എൻ്റെ സീരിയൽ അഭിനയിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരുക്കളാണ് തോന്നുന്നു, എൻ്റെ കൺട്രോളർ. അഭിനയിക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞ് തലേദിവസം അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടായി. പക്ഷെ അന്ന് പുള്ളി എന്നോട് ഒന്നും എന്നോട് ഒരു മോശമായിട്ട് പെരുമാറിയില്ല. അത് കഴിഞ്ഞ് ബാലാജി പ്രൊഡക്ഷനിലാണ് ഞാൻ വരുന്നത്. പിന്നെ അങ്ങ് പോയി. പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലോ എൻ്റെ പേരും ജയൻ ആദ്യത്തെ നല്ല, എൻ്റെ ഒഫീഷ്യൽ നെയിം ജയൻ എന്നാണ്. ജയൻ വല്യച്ഛൻ്റെ ഓർമ്മയ്ക്കട്ട പേരാണ്. ആദിത്യനെ ഇട്ടത് ലോഹിത സാറാണ്. ഞാൻ ചെമ്പട്ടിൽ അഭിനയിക്കേണ്ടായിരുന്നു. സാറിനെ കാസ്റ്റ് ചെയ്താണ്, സെലക്ട് ചെയ്ത് തന്നെ. ഒരുപാട് നല്ല ഭാഗ്യം ഇങ്ങനെ വഴി വന്ന് ഒരുപാട് ഭാഗ്യമുണ്ടായിരുന്നു. ഐ വിശ്വ സാറിൻ്റെ ഒരു പടത്തിനകത്ത് ഞാനും ചാക്കോച്ചനും ദിലീപേട്ടൻ അഭിനയിക്കേണ്ടതാണ്. ഞങ്ങളന്ന് എന്നെ എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി മഹാലക്ഷ്മിയോ ഇതൊരു ഹോട്ടലിൽ നിന്നെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തിയാണ്. കുറേ പക്ഷെ എന്തോ ഒരു ഇങ്ങനെ ഭാഗ്യക്കേട് എവിടെയോ വന്നു അല്ലേ.
ഞാൻ കൂടെ ശ്രമിച്ചിട്ടും എനിക്കൊന്ന് ആ ഒരു ധൈര്യം ഇല്ലായിരുന്നു. ആരും വിളിക്കുമ്പം ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കൈകളിൽ മറക്കും. ഇപ്പൊ തന്നെ ദേഹം മറച്ചോണ്ടിരിക്കില്ല. ഇവിടെ നമ്മുടെ അടുക്കളയിൽ വർത്തമാനം പറയുന്നതല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വരുമ്പോ എന്നെയിലും കഴിക്കാൻ തരണം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ പ്രേക്ഷകർക്ക് ഇങ്ങനെയൊക്കെ അല്ലേ നിങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാനൊക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ വീട്ടിലും പോയി ഒന്നും പറയാൻ ഒക്കുകയല്ല. മാത്രല്ല അംബ്ലിയെ പിന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആദിത്യനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അംബ്ലിയാണ് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സീനിയർ ആണ്. ഓ സീനിയർ ആർട്ടിസ്റ്റ് ആണ്. 20 വർഷം 19 വർഷം റെസ്പെക്ട് ചെയ്യണം. ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അംബ്ലി പറയുന്ന പോലെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ ആണ്. വലിയ ബഹളമൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അംബ്ലി ഷൗട്ട് ചെയ്തിട്ടൊന്നും എവിടെയും കേൾക്കുന്ന പോലുമില്ല. ഈ കുഞ്ഞിനോട് ആരെങ്കിലും പറഞ്ഞാൽ വല്ല മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞാലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ ഒരു ആരോ പറഞ്ഞു തുടങ്ങി, ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് പറഞ്ഞ് പലരും പറയുന്നു ഇപ്പൊ ഞാൻ തന്റെയാണെന്ന്. ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കുഞ്ഞിനെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. എന്നതിന്? അല്ല, കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും. അപ്പൊ ഇത് ഞാനപ്പം ടെൻഷൻ ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് ഇവരെ വീട്ടിൽ ഇതൊന്നും സംസാരിക്കാറില്ല. കാരണം നമ്മുടെ ഞാൻ അമ്പലയോട് പലപ്പോഴും പറയാറുണ്ട്, അമ്പല എനിക്ക് കുറേ നാൾക്ക് അമ്മ വെച്ച് 6 വർഷം കഴിഞ്ഞു. ഈ 6 വർഷം 18 വർഷം അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എനിക്ക് കിട്ടി ഇപ്പോഴാണ്. കാരണം വെച്ചാൽ നമ്മളെ പണ്ട് മുതലേ എനിക്ക് ആൻറ്റി അറിയാം. പണ്ട് മുതലേ ആൻറ്റിയോട് പെരുമാറുന്നത് ഭയങ്കര സ്നേഹമായിട്ടാണ്. ആൻറ്റിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ഓരോ പ്രശ്നം വരുമ്പോഴും ഞാൻ എന്താ ഒന്ന് ഒതുങ്ങിയിരിക്കുമ്പോഴൊക്കെ ഇവരാണ് ധൈര്യം തരുന്നത് എനിക്ക്. അമ്പിളി ഞാൻ പറയാം, അമ്പിളിയുടെ ചില കാര്യങ്ങൾ അമ്പിളി എന്നെക്കുള്ള ബോൾഡാണ്. ചില കാര്യം എനിക്ക് സംസാരിക്കാൻ ചില കാര്യം സംസാരിക്കാൻ പറ്റും, എനിക്ക് പെട്ടെന്ന് വിഷമം വരും. കാരണം ഞാൻ അനുഭവിച്ച കാര്യം അത് ആർക്കും അറിയില്ല. ചില സമയത്ത് നമുക്ക് ഇപ്പം തന്നെ ഞാൻ എനിക്ക് ചിലത് കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. കാരണം വെച്ചാൽ അപ്പം അവരുടെ വീട്ടിൽ എനിക്ക് പറയുന്ന പോലെ ഒരു ഒരു വലിയൊരു സപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കിട്ടിയത്. നല്ലൊരു കാര്യമല്ലേ? അയ്യോ, വലിയ കാര്യമാണ് ഈ സമയത്ത്. കാരണം ഈ സമയത്ത് അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ചിന്തകളൊക്കെ മാറിപ്പോവാൻ. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ പോലും എൻ്റെ ഒരു കണ്ടീഷൻ നമ്മളേക്ക് അറിയാം. ഭയങ്കര നമുക്ക് ഈ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വല്ല നമുക്കറിയാം ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു വ്യക്തമായിട്ട് എനിക്കറിയാം. അത് ഞങ്ങൾ എല്ലാം അറിയുവാണ്. ചെയ്ത ആൾക്കാർ വിളിച്ച് മാപ്പ് പറയുന്നു, പ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും വേണ്ട ഫോണിനകത്ത് മെനയാന്ന് ഒരാൾ വിളിച്ച് മാപ്പ് പറഞ്ഞു. അപ്പം നമുക്ക് തോന്നി ഇനി എല്ലാം ഇതുവഴി കേൾക്കുക, ഇതുവഴി വിടുക, നിങ്ങളുടെ ലൈഫ് ജീവിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. ആരെ പ്ലീസ് ചെയ്യാൻ, നമ്മൾ നല്ലതാണോ എല്ലാവരും ഉണ്ട്, നമുക്ക് ചീത്തയാണോ 10 പേര് ചീത്ത പറയും, ആരും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. പക്ഷെ നമ്മുടെ കുറേ പ്രേക്ഷകർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുള്ളൂ. അവരോടുള്ള സ്നേഹവും അവരോടുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്കുള്ളതും പുറത്തു അതല്ലേ നമുക്ക് ആവശ്യം. എത്ര കാലം പ്രേക്ഷകർ നമ്മളോടൊപ്പം ഉണ്ടോ നമ്മൾ ഉണ്ട് അവിടെ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവരെ നമ്മൾ സ്നേഹിക്കാം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സീനിൽ ഞങ്ങൾ സീതയിൽ ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പോഴൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ. ചുമ്മാ നമ്പറാണോ ഇപ്പൊ പറഞ്ഞത്? സത്യമായിട്ട് എന്നോട് പറഞ്ഞു. ഇനി അവർ നമ്പർ ഇട്ടാണോ എന്ന് എനിക്കറിയില്ല. അവര് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അവർ ഞങ്ങളെ സൂചിപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് അറിയില്ല. അല്ല, അങ്ങനെ സംഭവിച്ചാലേ ലൊക്കേഷനിൽ തന്നെ നമുക്കത് അത് വേറെ രീതിയിൽ പറഞ്ഞാലേ, ലൊക്കേഷനകത്ത് ചില ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യല്ലേ എന്നോട് പറഞ്ഞു. ഞാനൊരു അവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം അതിനുള്ളൊരു ഇതില്ല, ഒരു യോഗ്യതയിലെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ വാക്ക് ഉപയോഗിച്ചാൽ, കാരണം എനിക്ക് എന്നെക്കുറിച്ച് വേറൊരാളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, അത് എനിക്കൊരു ഇപ്പം നമ്മുടെ നമുക്കും അങ്ങോട്ട് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് പറയുക, ലൊക്കേഷനകത്ത് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങനെ ആയിക്കൂടെ ആയിക്കൂടെ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും മോശമായിട്ട് നമ്മൾക്കെതിരെ ചെയ്തത്. എപ്പോഴേ വിട്ടു നമുക്ക് നമുക്ക് അത് ഹാങ് ചെയ്തോണ്ടാണല്ലോ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനൊക്കത്തില്ല. അതിലും ഇതങ്ങ് വിട്ടേക്കാം. നിങ്ങളിപ്പോൾ തീരുമാനം എടുത്തു, ജീവിക്കാൻ തീരുമാനം എടുത്തു. ഇനി ആ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, എല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോവും എന്നുള്ള ഒരു വിൽപ്പോറോടെ പോവും. തീരുമാനം എടുത്ത് ഞങ്ങളെക്കാൾ കൂടുതൽ ഇത്രയുള്ള മോനാണ് കുഞ്ഞടുത്ത്. അവനെ കൊണ്ടുവരാൻ തന്നെ അമ്പിളി അവൻ വന്നതാണ്. വന്നപ്പോ ഇവിടെ ഇപ്പോ കുറച്ച് സമയം എടുത്തപ്പോഴേക്കും ആളിന് ബോറടിച്ച് ഇങ്ങനെ സുഖമാണ്. കഷ്ടമായി പോയി. എന്നാലും എന്നറിയോ, കൊച്ചുങ്ങല്ലേ, പ്രേക്ഷകർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും മോനെ. കുറേച്ചെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെ പറ്റുള്ളൂ ഈ പ്രേക്ഷകർക്കൊക്കെ. അപ്പൊ അവര് കാണുമ്പോ
അതല്ലേ, മക്കളുമായിട്ട് പോകുമ്പോഴാണ് ഒരു ഫാമിലി എപ്പോഴും ഹാപ്പി ആവുന്നത്. പിള്ളേരുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. മോന് ഇപ്പൊ എന്താ ചെയ്യുന്നത്? മോന് 6 വയസ്സായി UKG-ല്. UKG-ല് ഇപ്പഴേ പഠിത്തം പഠിത്തം ഒന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. കൊച്ചിനെ വെറുതെ വിടുകല്ലേ, ടെൻഷൻ ഒന്നും കൊടുക്കല്ലേ. ടെൻഷനില്ല. അവന് ഈ ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടമുണ്ടോ? അവനെ 2-3 വർക്കുകൾ വിളിച്ചു, അവൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മോന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അവന് തോന്നി ചെയ്യണം. അവനെന്നാ ഇഷ്ടം? അയാള് സിനിമയൊക്കെ കാണും, വിജയുടെ ഭയങ്കര ആരാധകനാണ്. പിന്നെ ഈ കാണിക്കുന്നൊക്കെ വീട്ടില് ഭയങ്കര അഭിനയവും ഒക്കെയാണ്, ഡാൻസും ഒക്കെയാണ്. വെളിയിൽ വരുമ്പോ ഇച്ചിരി ഒരു ഒതുങ്ങി പോവേ. സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ, നമ്മുടെ വീട്ടിലെ. എനിക്കെന്നാ പറയാ, കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു സ്വാർത്ഥ ചിന്തയുടെ പുറത്ത് ചോദിച്ചു. ചുമ്മാ മോള് ഒരു ചിക്കൻ ഫ്രൈ വറുത്തതാണ്. പക്ഷെ അതിനെ ബേസിക്കലി ഒരു ബട്ടർഫ്ലൈ ചിക്കൻ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ സമയല്ലേ, പറക്കട്ടോ. നല്ലതല്ലേ? ആരും പറപ്പിക്കാൻ ഉടനെ ഫൂ നൂതി അങ്ങ് പറക്കാൻ നിക്കുവാന്നോ? തീരുമാനിച്ചതാ. പിന്നെ വരുന്നതൊക്കെ ബാക്കി. പിന്നെ ആരെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ ഞാൻ ഇത് സംഭവം സംസാരം ഉണ്ടായപ്പോ ഞാൻ പറയുകയും ചെയ്തത്, ഞാൻ പറയും ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അമ്പിളിക്ക് അറിയാം, കുറെയൊക്കെ ഉണ്ടാവും, അമ്പിളി ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ അതിൻ്റെ പേരിലാണ്, എനിക്ക് അതൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഞാൻ അമ്പിളി നോക്കും. കാരണം നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടാവരുത്. പക്ഷെ ആദ്യത്തെ ഒരു ബേസിക്കലി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എല്ലാ പ്രശ്നം വരുമ്പോ അമ്പിളിയെ നോക്കും എന്ന് പറഞ്ഞല്ലേ, ഇല്ല ആദ്യത്തെ ഡിസിഷൻ എടുത്തതല്ലേ. പിന്നെന്താ, എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ? അല്ല, എന്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ഒരു അനുഭവം 10 വർഷം എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പം ഈ അനുഭവങ്ങളിലെല്ലാം പ്രതി ഞാനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഞാൻ ഓരോ ദിവസം മിക്ക ദിവസം രാത്രിയും ചോദിക്കും. ഈ കുഞ്ഞോ, നമുക്ക് ഈ രാവിലെ അവരുടെ വീട്ടിൽ മൊത്തം ബഹളമാണ്. കാരണം കുട്ടികൾ, ഈ ഡാൻസിൻ്റെ കുട്ടികൾ, ഇവരുടെ ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട്. എവിടെ നിന്നൊക്കെ ആരൊക്കെ ചാടി എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഓരോരുത്തർ രാവിലെ എല്ലാവരും, അപ്പം എല്ലാവരും പരിചയപ്പെടണം. പിന്നെ കഴിയുമ്പോഴത്തേക്കും അമ്പിളിയുടെ വക കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും വൈകിട്ടാണ് ഞാൻ ഫ്രീ ആവുന്നത്. പിന്നെ പുറത്ത് പോകാറുണ്ട്. അപ്പം ഞാൻ രാത്രി കുഞ്ഞുറങ്ങിയ ശേഷം ഞാൻ ചോദിക്കും. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇത് ഒരു മനുഷ്യനോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം വെച്ചാൽ ഇവർ ഇനി എനിക്ക് വേറെ ഒരു വിഷമവും ഞാൻ പറഞ്ഞു, ഇതിനേക്കാളും വലുത് ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിലും വലുത് ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം. എൻ്റെ അമ്മ മരിച്ചിട്ടും ജീവിച്ച ഒരാളാണ് ഈ വർഷങ്ങൾ വരെ. ഞാൻ കാരണം ഈ കാരണം ഒരു രീതിയിൽ പോലും ഒരാൾ പോലും മോശം പറയാത്തൊരു കുട്ടിയാണ്. അപ്പം നമ്മുടെ ഒരു പേരിൻ്റെ അടുത്ത് ഈ കുട്ടിയുടെ പേര് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ ഈ കമൻറ്റുകളൊന്നും വായിക്കാറില്ല. എന്നാലും ചിലത് അറിയുമ്പം എനിക്ക് വിഷമമാണ്. ചിലരുടെയൊക്കെ വിചാരം, ഞാൻ പിന്നെ ചേട്ടനെ പറ്റി ഒന്നും അറിയില്ല, എന്താണ് ഇതാണ് പെട്ടെന്ന് എന്നെ എന്തോ പറ്റിച്ച് കല്യാണം നടത്തിയതാണെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഞങ്ങൾക്ക് 15 വർഷം തൊട്ടേ അറിയാം. എവിടെ പാവാട ഇട്ടപ്പോഴേ അറിയാം. ഇങ്ങനെ ഒരു ഇഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങളും, എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളും സത്യസന്ധമായിട്ട് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി, എൻ്റെ ഫാമിലി, ഇവരുടെ ഫാമിലി ലൈഫ് എനിക്ക് അറിയാവുന്നതല്ല. എന്നോട് അദ്ദേഹം വിളിച്ച് പറഞ്ഞ് ഞാനാണ് സംസാരിക്കാൻ പോയത്. കോംപ്രമൈസിന് അതുപോലും പുള്ളിക്കാരൻ പുറത്ത് പറഞ്ഞ് വേറെ രീതിയിൽ. ഇപ്പം അതൊക്കെ വെച്ച് നമുക്ക് നമ്മൾ ഈശ്വരവിശ്വാസിയാ. ഒരുപാടൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തെ നമ്മൾ, എന്നിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. ഞാൻ ഭീഷണിപ്പെടുത്തി. അപ്പം ഞാൻ എന്താണ് പറഞ്ഞതെന്ന്, ഞാൻ അയാളുടെ ഫോൺ ഞാൻ വിളിച്ചെടുക്കത്തില്ല. കാരണം അത് ഞാൻ വാട്സാപ്പ് ചെയ്തു. ഞാൻ ആ ഓഡിയോ ഞാൻ കേൾപ്പിച്ച് കൊടുത്തു. പിന്നെ കാരണം ഞാൻ അറിയാം, ഞാൻ പറഞ്ഞതുപോലെ വേറെ ഒരാളെ വിളിച്ച്, ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തത് അവരാണ്, നമ്മളല്ല. ഇതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു ചെയ്യാത്ത ചെയ്ത പറഞ്ഞോട്ടെ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് ചെയ്ത പറഞ്ഞു, എനിക്ക് ഇഷ്ടമാവും കേൾക്കുന്നത്,
ചെയ്യാത്ത കേക്കും കേട്ട് 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 കറക്റ്റാണ്. ചെയ്യാത്ത കേൾക്കുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വന്നതിന് ശേഷം ഞാനും കൂടെ സാക്ഷിയായ കുറെ ഇഷ്യൂസ് എനിക്കറിയാം ചേച്ചി. അപ്പൊ അത് പക്ഷേ വരുന്ന വാർത്തകൾ നേരെ തിരിച്ചാണ്. ഞാൻ ബേസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സൊസൈറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ പലത് കേട്ടെന്നിരിക്കും. ശരിയാണ്, അതിന്റെ ഒരു ഭാഗത്ത് അതുണ്ട്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളല്ലേ നമ്മുടെ ജീവിതം ജീവിക്കുന്നത്? നമ്മളെന്തിനാണ് നമ്മുടെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യം? എന്താ, അവര് ഞെക്കുമ്പോൾ നമ്മൾ കരയണോ? അവര് ഞെക്കുമ്പോൾ നമ്മൾ ചിരിക്കണോ? വേണ്ട, നമ്മുടെ ലൈഫാണ്, ഈശ്വരൻ നമുക്ക് തന്ന ലൈഫാണ്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസിഷൻസ് എടുത്തത്. അപ്പൊ നമ്മൾ ജീവിക്ക്. ചീത്ത സമയം മുഴുവൻ കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും ഈശ്വരനെ അനുഗ്രഹിച്ച ഒരു നല്ല സമയം വരുന്നത്. ഇനി അത് അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു കുടുംബം ജീവിച്ച് കാണിക്കൂ, അതാണ് വേണ്ടത്. പക്ഷെ 10 വർഷം പോയല്ലോ എന്നൊരു വിഷമമുണ്ട്. അല്ലാതെ ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ല, എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന് ആദിത്യൻ പറയാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ലായിരുന്നു. അത് ഒറ്റ കുറ്റവാളി അതാണ്. അറ്റ്ലീസ്റ്റ് ജെയിൻ സാറിന്റെ ഒരു തൻ്റെയുടെ ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞു, ഞാൻ അമ്പിളി നമ്മൾ കാണുന്ന സമയത്തൊക്കെ അമ്പിളി ലൊക്കേഷൻ വന്നാലും അച്ഛനുമായിട്ടൊക്കെ വരും, അമ്മയായിട്ട് വരും. അവിടെ വന്നിട്ട് ഈ ബഹളങ്ങൾക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് കൂടുന്ന പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ അമ്പിളിയെടുത്ത് പോയിരുന്നിട്ട് അങ്ങനെ ഒരു സംസാരിക്കാനൊന്നും, നമ്മൾ ഏറ്റവും മലയാള സീരിയലിൽ ഏറ്റവും അധികം ഭാര്യയും ഭർത്താവോട് അഭിനയിച്ച ആൾക്കാർ ഞങ്ങളുണ്ട് ഒരാളായിരിക്കും ഏറ്റവും അധികം. എന്നിട്ടും പറഞ്ഞില്ലേ, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇൻഡസ്ട്രി അല്ലേ, വെറുതെ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞവരുടെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, എനിക്കറിയില്ല, എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ പറയണ്ട, ഞാൻ അങ്ങനെ ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. വിശ്വസിക്കില്ല ചുമ്മാതെയാണ്, അന്ന് പറഞ്ഞ വിശ്വസിച്ചതിന്റെ പേരിലാണ് തെറ്റിപ്പോയത്. അന്ന് പറഞ്ഞ ഞാൻ മെനിയാണ് പറയുന്ന പറഞ്ഞാരാന്ന്. ഇവിടെ വന്ന് ഇരുന്നല്ലേ ഉള്ളൂ, തമ്മിൽ തല്ലുണ്ടാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഇവിടെ തല്ല് വേണ്ട. എന്തായാലും രണ്ടുപേരും കൂടെ പല തല്ലും ഉണ്ടാക്കി പല തെറ്റിദ്ധാരണയിലും വരെ 10 വർഷം കളഞ്ഞു എന്നുള്ള സത്യം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, 10 വർഷം ഇനി എടുത്ത് മുന്നോട്ട് വെക്കാന്ന് വെച്ചാലും നടക്കുകയില്ല. ഇനി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാ. ഇനി വരുന്ന എന്താ പറയാ ചർച്ചകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റിമോട്ട് കൈപിടിക്കേ, അതാണ് ഏറ്റവും നല്ലത്. ശരിക്കും നമ്മൾ ടിവിയിൽ കാണുന്നത് പോലെ അമ്പിളിയൊന്നുമല്ല വീട്ടിൽ. ടിവിയിൽ കാണുന്ന ഇപ്പൊ പറഞ്ഞ പോലത്തെ അമ്പിളി അല്ല ജീവിതത്തില്. അമ്പിളി ഭയങ്കര സംഭവമാണ് ഇപ്പൊ ഈ ഒരിക്കലില്ല. അമ്പിളി ആണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നേ കൊണ്ട് വെച്ച് തന്നാലും ഞങ്ങള് വിശ്വസിക്കണ്ടേ? ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രവൃത്തിയെങ്കിലും വരണ്ടേ വെളിയില്? അത് ഞാനല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ല, ആ പ്രവൃത്തി സ്നേഹമുള്ള പ്രവൃത്തിയിലാണ്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെ കൊണ്ടായിരുന്നോ? ഈ ഒരു ഫേസ് ഉണ്ടായിരുന്നോ ഇത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ സുരേഷനും ശോഭന ചേച്ചിയൊക്കെ മനസ്സിത്രത്താല് ഗംഗയെന്നൊക്കെ വിളിക്കുന്ന അമ്പിളി എന്നൊക്കെ വിളിക്കേണ്ടി വരുമോ? ആടോ അമ്പിളി ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് പുലിയൊക്കെ ഇങ്ങനെ പൊക്കിട്ട് അതൊന്നും അല്ല, കട്ടിലൊക്കെ എടുത്ത് നിലത്തടിച്ച ലൊക്കേഷനിലൊക്കെ പറഞ്ഞില്ലേ ഒരു അങ്ങനെ എങ്ങനെ പറയുക, നമുക്ക് കാര്യങ്ങളും പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം നമുക്കിപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ ഞങ്ങൾ രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഫാമിലി ആയിട്ട് പരിചയമുണ്ടെങ്കിൽ പോലും അങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഭർത്താവ് എന്നുള്ള ഒരിതിൽ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടോ, ചേച്ചിയുടെ അടുക്കള വന്ന് വിളിക്കും ഇന്ന് ഇവിടെ വിളിച്ചിട്ട് ബാക്കി വർത്താനം പറഞ്ഞാൽ മതി. എന്നെ പണ്ട് അഭിനയ സമയത്ത് വിളിക്കുന്നതും ഒന്ന് തന്നെ പേടിയാ വിളിക്കുന്ന വെച്ചാല് അതെ അതെ അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ പഴയ ആൾക്കാരല്ലേ ഇങ്ങോട്ട് നോക്കിയേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അമ്പിളി ഉദ്ദേശിച്ചത്. ആദ്യത്തെ ദിവസം പോലും പറഞ്ഞില്ലേ 5:30 പ്രോഗ്രാം കഴിഞ്ഞ് 5 വീട്ടിൽ എത്തിയിട്ട് അമ്പിളി കുളിച്ചിട്ട് വരിക പാല് കൊണ്ടുവരട്ടെ ഞാൻ എന്നെ കൊല്ലുകാരണം വെച്ചാല് പകരം 5 വരെ ഞാൻ സഹിച്ച്. എന്നിട്ട് ഇത്രേ ദിവസം ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു എൻ്റെ ഇവള് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പം ഞാൻ എൻ്റെ ശരിക്കും ജയനാണല്ലോ, ഇപ്പം ജയൻ ചേട്ടൻ വിളിക്കാറുണ്ട്. ഇപ്പം നീ എന്നോടൊന്നും എൻ്റെ ചേട്ടൻ വിളിക്കും എൻ്റെ അടുത്തിരിക്കുമ്പോഴെങ്കിലും വിളിക്കും ഭയങ്കര മോശം. രക്ഷയില്ല മോളെ, ഇവിടെ ഞാൻ ആദിത്യയുടെ പരാതി മാറ്റി വെച്ചേ വിടത്തുള്ളൂ. അല്ല പിന്നെ ഞാൻ എന്നെന്തിനാ ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുന്നത്? വിളിക്ക് പിന്നെ എന്താ ഇഷ്ടം പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്ന് അമ്പിളി രക്ഷയില്ല മോളെ, ഈ രണ്ട് കാര്യം പറയാതെ ഇന്ന് ഇവിടുന്ന് പോവാൻ പറ്റില്ല.
ഇത്രയും പ്രേക്ഷകരും ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. ഭർത്താവല്ലേ വിളിച്ചാൽ എന്താ കുഴപ്പം പറഞ്ഞു തരണം അങ്ങനെ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നു. ഭർത്താവിനെ വിളിക്കുന്ന പോലെ ഒരു കാര്യം ചെയ്യൂ, അഭിനയിക്കുന്ന പോലെ ചെയ്യട്ടെ അല്ലേ? ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് അഭിനയിക്കേണ്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ആദിത്യം പറയാം എങ്കിലേ ഇപ്പൊ എന്നോട് പറ. അല്ല ഞാൻ പറയായിരുന്നേ, എല്ലാരും പറഞ്ഞിരിക്കുന്ന കൊറേ 15 വർഷം കൊണ്ട് അങ്ങനെ ഇങ്ങനെ വിഷയം മാറ്റണ്ട. പക്ഷെ ഞങ്ങള് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, അങ്ങനെ ഒരു അങ്ങനെ ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പ്രേക്ഷകർക്ക് കാണണം. അയ്യേ അങ്ങനെയല്ല, എന്നോട് പറയൂ ഐ ലവ് യു ചേട്ടാന്ന് വിളിച്ചാ മതിയോ? അല്ല ഇതിപ്പോ ഏതാണ് ബന്ധനത്തിനകത്ത് ഡയലോഗ് ഇവിടെ ഇരുന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയാനോ അമ്പിളി ഇങ്ങനെ ആദ്യത്തെ എന്റെ അടുത്ത് കംപ്ലൈന്റ് പറയണോ? ഐ ലവ് യു എന്ന് പറയൂ, പറഞ്ഞിട്ട് പോകൂ. ഞാൻ പ്രേമിച്ച് ഞങ്ങളെല്ലാരും കൂടെ ഞെട്ടിച്ച് കല്യാണം കഴിച്ചിട്ട് ചേട്ടാന്ന് വിളിക്കാൻ അയ്യേ. പ്രേമിച്ചില്ലെന്ന് പറയണ്ട, കള്ളത്തരമായി പോകും. ഞാൻ ചോദിച്ചറിയോ, ഈ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്പിളി അഭിനയിക്കുമ്പോ എനിക്ക് ഈ ഒരു സംഭവം തോന്നിയത്, ഈ സീത ചെയ്യുന്ന സമയത്ത് എന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് പിച്ചു അടിക്കുകയും ചെയ്യുന്ന ആവശ്യം? അത് ഇഷ്ടമുള്ളതല്ലേ, അല്ലേ? ഉപദ്രവ ഭയങ്കരം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഇത് കുട്ടിക്ക് ഇഷ്ടമുണ്ടോ? അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, മെന്റലായിട്ടുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഞാനാണ് സത്യത്തിൽ പറഞ്ഞു പോയത്. എന്റെ ആദ്യം പറഞ്ഞത് ആദിത്യ എങ്ങനെ പറഞ്ഞു? അത് സത്യസന്ധമായിട്ട് പറയണോ കള്ളത്തരം പറയണം? ഇവിടെ കള്ളത്തരം പറ്റില്ല. അഭിനയിക്കില്ല പറഞ്ഞേ, ഞാൻ ഇവര് ഗുരുവായൂർ തൊഴാൻ വന്നു. അപ്പൊ ഞാൻ അവിടെ എന്റെ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പറയവേ, അപ്പൊ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അപ്പൊ കുറേ ക്ഷേത്രങ്ങളിൽ പോണം ഞാൻ തന്നെ. അപ്പൊ ഈ അങ്ങനെ കുഞ്ഞ് മുമ്പ് അടുപ്പമുണ്ടെങ്കിൽ കുഞ്ഞ് ഭയങ്കര കൊണ്ടു കിടക്കുമല്ലേ, മോൻ ഭയങ്കര എന്നെ മോൻ പറയും എന്നെ എടുക്കാൻ പറയും. അപ്പൊ അപ്പൊ മോന് ഇതുവരെ കിട്ടാത്തൊരു കാര്യങ്ങളൊക്കെ ഞാൻ മോനെ എടുക്കുന്നു. അപ്പൊ എനിക്ക് വേറൊരു വേദന കിടപ്പുണ്ടല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ മോനോട്ട് നടപ്പ് പോയി. ഇവര് ഇവിടുന്ന് പോയപ്പോ രണ്ടു ദിവസം ഇവര് അവിടെ താമസിച്ചു, തൃശ്ശൂർ താമസിച്ചു. അവിടെ നിന്ന് വണ്ടി വിടുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ആ ഒരു ബഹളം രണ്ടു വർഷമായിട്ടും എനിക്ക് ഇത്രയും, കാരണം അതൊരു ഇവരുടെ വീട്ടിൽ ചെല്ലും പറയും ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ ഈ ബഹളം പോയപ്പോൾ എനിക്ക് വിഷമമായി. അന്ന് രാത്രി ഞാൻ വിളിച്ചു, വിളിച്ചപ്പം 1 മണി വരെ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു ചീത്ത വെച്ചാൽ എൻ്റെ വിഷമം പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ എല്ലാ കാര്യവും ഞാൻ വെച്ചാൽ നമ്മളെ ഓരോ സ്റ്റേജിലും ഞാൻ അമ്പിളിയോട് അല്ലെങ്കിൽ അമ്പിളിയുടെ അച്ഛൻ എന്നെ വലിയ കാര്യമാണ് അമ്മയോട് കാണാം. ഞാൻ ഇവരോടൊക്കെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും എൻ്റെ കാര്യം അറിയാം അവർക്ക്. പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർ അമ്മ എന്നെ വിളിച്ച് അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സംഭവത്തിലൂടെ പോകും. പക്ഷെ സീരിയസ് ആയപ്പോഴത്തേക്കും ഞാൻ ടെൻഷനായി, കാരണം എനിക്കറിയാം എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അമ്പിളിക്ക് പക്ഷേ വിഷയമല്ല കാര്യം, ഞാൻ അമ്പിളിയെ ചില തൊഴിലിനെ ബാധിക്കും. കാരണം എൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ 2-3 ആൾക്കാരേ ഉള്ളൂ, അത് ശക്തന്മാരാണ്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് വിഷയമല്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുൾപ്പെടെ നിന്ന് കൈ തൊഴുതിനെ കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി. അതൊക്കെ വെച്ചാൽ എൻ്റെ ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാണ്. ഇനി ഇവരെ ഒന്നും ഞാൻ കൂടുതൽ ബഹുമാനിക്കത്തൊന്നുമില്ല, കാരണം ഞാൻ ചെയ്തിട്ടാണ് ചില കാര്യം ഞാൻ ചെയ്ത് എൻ്റെ പേഴ്സണലായ കാര്യങ്ങളിൽ ഇടപെട്ട് എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് അത് ചെയ്യണം എന്ന് പറയുക, പിന്നീട് നമ്മളെ ചിലരുടെ പ്രതിയാക്കുക, അവരുടെ പവറായിരിക്കാം. പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി ഞാൻ അമ്പിളി ഇങ്ങനെയുള്ള വിഷമം ഉണ്ടാവും കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അമ്പിളി ആ ഞങ്ങളുടെ ആ ഒരു അവിടുന്ന് ശരിക്കും പറയണമെങ്കിൽ സംസാരങ്ങളായി. ഓരോ ദിവസവും ഫോൺ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിന്നെ തലവേദനയായി. എന്ന് വെച്ചാൽ മനുഷ്യനെ എന്നെ സംശയം കൊണ്ടാണോ ഫുൾ ടൈം വീഡിയോ കോൾ അടിക്കുന്നത്? ചില ദിവസം രാത്രിയിൽ കിടക്കാൻ രാത്രിയിലൊക്കെ വിളിക്കുമല്ലോ, വിളിക്കുന്നില്ലേ? ഓ കൊച്ചായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, വിളിക്കുന്നില്ലേ? അവൻ എന്നെ ഓർമ്മിപ്പിക്കുക. എനിക്ക് അവൻ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ മുഖം ഭയങ്കര ഇഷ്ടമാണ്. അവൻ എൻ്റെ ചില ഈ കുസൃതികൾ എന്ന് വെച്ചാലേ വേറൊരു രീതിയാണ് പറയുന്നത്, അവന് വേറൊരു രീതികളാണ്. പിന്നെ അവൻ എന്താ പറയുക,
ഞങ്ങൾക്കെല്ലാം അത്ഭുതമായി പോയി അമ്മയ്ക്കും എനിക്കും അച്ഛനൊക്കെ. കാരണം മോൻ അങ്ങനെ ആരടുത്തും അടുക്കില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈശ്വരന്റെ അനുഗ്രഹം എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പറയൂ, ഐ ലവ് യു. അത് പറയാനാണ് ഞാനൊന്ന് ഷോ അതിന്റെ പേയില. ഇതൊരു സന്തോഷം. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം അബ്ലി, ഞാൻ എന്റെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് വന്ന് ഒരു അനിയനെ പോലെ പരാതി പറയാം. ചേച്ചി 10 ദിവസമായി കല്യാണം കഴിച്ചിട്ട് എന്നെ ഇതുവരെ ചേട്ടാന്ന് വിളിച്ചിട്ടില്ല. എന്തെന്നാണോ അതാണ് വിളിക്കാത്ത പോലെ പുള്ളിക്കാരനൊരു സംശയം. എന്നെല്ലോ പറയൂ, ഞാൻ എന്താ കണ്ണൊക്കെ പൊത്തി വെച്ച് അത് ചീത്ത വിളിച്ചതാണോ ടീച്ചർ വിളിച്ചത്? പക്ഷെ എന്തായാലും ഇതിന് ഇതിന് ഒരു കോംപ്രമൈസ് ചെയ്തോണം. ഇന്ന് എന്തായാലും ഞങ്ങളുടെ മുന്നേ വെച്ചൊക്കെ പറയാനാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ വിട്ടു. ഇന്ന് വീട്ടിൽ ചേർന്നിട്ട് ആദിത്യന്റെ അടുത്ത് ഐ ലവ് യു എന്നോ ചേട്ടാന്നോ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ കോംപ്രമൈസ് ആക്കിക്കോളാം കേട്ടോ. ഇല്ലെങ്കിൽ അടി അതാ എന്നാന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും ഇപ്പൊ നമുക്ക് സമയമില്ല. സമയം ഈ പറഞ്ഞ പോലെ എന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം പോലെ ജോലി കിടപ്പുണ്ട്, അവർക്ക് അവരുടെ ജോലികളിൽ പോകണം. പിന്നെ നിങ്ങളും ഇപ്പൊ മാനസികമായിട്ട് കുറച്ച് നൊന്തിട്ടുണ്ട്, അതിൽ നിന്നും എല്ലാം നിങ്ങളെ ഇച്ചിരി ഒന്ന് റിലീസ് ആക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. കുറച്ച് ഇനി ഞാൻ പറഞ്ഞ പോലെ ആരുടെ കയ്യിലും റിമോട്ട് കൊടുത്ത് ജീവിക്കാൻ പഠിക്കരുത്. സ്വന്തമായിട്ട് കയ്യിൽ റിമോട്ട് വെക്കുക. സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കരഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് എൻജോയ് ലൈഫ്. കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു അടുക്കളയിൽ വന്നു, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി മധുരം തരാൻ പറ്റി, വിരുന്ന് തരാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ സ്നാക്കെങ്കിലും തരാൻ പറ്റി, സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. സന്തോഷം, താങ്ക് യു. അമ്പിളിയുടെയും ആദിത്യൻ്റെയും കുറേ വിശേഷങ്ങൾ കേട്ടു. ഇതേപോലെ കൊച്ചു സന്തോഷങ്ങളും കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. കോസ്റ്റ്യൂം കർട്ടസി ഫോർ ആനി ജോവിറ്റോ ഡിസൈനർ സ്റ്റുഡിയോ ട്രിവാൻഡ്രം.